ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. അപ്പൊ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പറഞ്ഞൊരു ദോശയാണ്. ദോശ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കല്ലേ എന്താണ് ദോശയ്ക്ക് ഇത്ര പ്രത്യേകത. ചെറിയൊരു പ്രത്യേകതയുണ്ട്, കാരണം കുറച്ചൊരു വ്യത്യസ്തത. നമ്മൾ ഈ കടയിലൊക്കെ പോയിട്ട് ഉള്ളി സവാള അതുപോലെ വെളുത്തുള്ളിയൊക്കെ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ഡാമേജ് കാണാം, അല്ലെങ്കിൽ വളരെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുലിക്കാതെ വിട്ടുപോകുന്ന സാധനങ്ങളുണ്ടല്ലേ, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചായക്കപ്പൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് സ്ക്രാച്ച് വീണൊക്കെ മാറ്റി വെക്കുന്ന കപ്പുകൾ കാണുമല്ലേ, അതിനകത്തോട്ട് കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് നമ്മുടെ ചകിരിപ്പൊടിയും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ചെടിച്ചട്ടിയിലൊക്കെ ഫില്ല് ചെയ്യില്ലേ അതുപോലത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് ഇത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി, അത് തന്നെ കിളുത്തോളൂ. ജസ്റ്റ് ഒന്ന് വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, വലിയ പരിചരണമൊന്നും വേണ്ട. ഇടയ്ക്ക് നല്ലപോലെ ഡ്രൈ ആകുന്ന സമയത്തൊന്നുകൂടെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും ഒന്നും വേണ്ട, നാലഞ്ച് ദിവസം കൂടുമ്പോൾ എപ്പോഴാണോ മണ്ണ് ഡ്രൈ ആകുന്ന ആ സമയത്തോട്ട് കുറച്ചൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് തന്നെ വളർന്നു വന്നോളൂ, വലിയ പരിചരണമൊന്നും വേണ്ട. അപ്പം ഞാനിവിടെ അടുക്കളയുടെ ബാക്കിൽ എനിക്കൊരു സ്ലാബുണ്ട്, ആ സ്ലാബിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് എവിടെ വെച്ച് ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്ന എള്ളാണ്. എള്ളിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടാണ്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. അത് പിന്നെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ടല്ലേ, പല സാധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പം ആരും അത് അധികം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് കഴിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. വേണമെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം, കാരണം കാൽഷ്യം ഷോർട്ടേജ് ഉള്ളവർക്ക്, ബോൺ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തൈറോയിഡ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതിനകത്ത് സെലീനിയം എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. അപ്പം അത് അതിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ എള്ളെന്ന് പറയുന്നത്. അപ്പം അതൊന്നും നമ്മൾ വേറൊന്നിലും ചേർത്ത് കഴിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് വ്യത്യാസം ഒട്ടും വരില്ല. പക്ഷേ ഈ വെളുത്തുള്ളിയുടെ ലീഫൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ, വെളുത്തുള്ളിയുടെയിലും ഉള്ളിയുടെയിലും ഒക്കെ ലീഫ് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവറാണ്. നമ്മളിത് ഒന്ന് ദോശയൊക്കെ മറിച്ചിട്ട് ഒന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര മണമാണ്, കഴിക്കാൻ ടേസ്റ്റാണ്, എല്ലാമാണ്. പക്ഷെ എള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടാണ്. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കണ്ടുനോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടുനോക്കാം. ഇതുപോലത്തെ കപ്പുകളില്ലേ നമ്മൾ മാറ്റി വെക്കുന്ന ചായ കപ്പുകൾ, സ്ക്രാച്ചൊക്കെ വീണത്, അതുപോലെ പേപ്പർ കപ്പ്, ഇതിലൊക്കെ കുറച്ച് മണ്ണും ചകിരിപ്പൊടിയും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളി ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ഇട്ട് വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വലിയ പരിപാലനമൊന്നും വേണ്ടാത്തൊരു സാധനമാണിത്, കണ്ടോ. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ അരിഞ്ഞിടാം. ഓക്കെ, ഇത് ഇതിലിപ്പോൾ നമ്മൾ ഉള്ളിപ്പൂ അരിഞ്ഞതുണ്ട്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം, ക്യാരറ്റ് ഇടാം, മനസ്സിലായോ. കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് അവരിത് കഴിക്കും. കാരണം ദോശയൊക്കെ നമ്മളെപ്പോഴും കൊടുക്കുന്നതാണല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്ന, ദോശയായാലും ഇഡലി ആയാലും ഒക്കെ നമുക്ക് അതിനകത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളർഫുള്ളുമാണ്, കുട്ടികൾ കഴിച്ചാൽ നല്ലതുമാണ്. ഇത് സാദാ ദോശ മാവാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. മാവ് ഒഴിക്കാം, ഒഴിച്ചിട്ട് നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എള്ളിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ഡ്രൈ ആവണം, ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച്, ഒരുപാട് ഡ്രൈ ആവരുത്, സ്വല്പം ഒന്ന് വെള്ളം പിടിച്ച് കഴിയുമ്പോൾ, ഈർപ്പം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്തതൊട്ട് നമുക്ക് കുറച്ച് ഒരു സ്പൂണോളം എള്ളിട്ട് കൊടുക്കാം. ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് എള്ളെന്ന് പറയുന്നത്. ഇപ്പം ബേക്കറി സാധനങ്ങളെല്ലാം നമ്മൾ വേറെ ഒന്നിലും കാണുന്നില്ല. പണ്ടൊക്കെ പല സാധനങ്ങളിൽ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൽ സെലീനിയം എന്ന് പറയുന്ന ഉള്ളതാണ്. അപ്പോൾ ഈ സെലീനിയത്തിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് നമുക്ക് ഈ തൈറോയിഡിൻ്റെ പ്രോബ്ലമൊക്കെ വരുന്നത്. അപ്പോൾ അത് ധാരാളമായിട്ട് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം.
കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ഇടണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. പിന്നെ എള്ളിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാടാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നെർവിന് വളരെ നല്ലതാണ്, മസിൽ മൂവ്മെൻറ്റിന്, ബ്ലഡ് വെസൽ ഫങ്ഷന് നല്ലതാണ്, ഹോർമോൺ റിലീസിന് നല്ലതാണ്. പിന്നെ ഒരുപാട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇതിനകത്ത് ഉണ്ട്, അതായത് ഫോസ്ഫറസ്, മെഗ്നീഷ്യം, അയൺ, സിങ്ക്, സെലീനിയം, വൈറ്റമിൻ ബി വൺ, ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് എണ്ണ വേണ്ട. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു മണവും കിട്ടും, അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടും. പിന്നെ നെയ്യും ബട്ടറും ഒക്കെ കഴിക്കുന്ന കുറച്ച്, വളരെ കുറച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ ഇതിന് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. നല്ലെണ്ണ വളരെ നല്ലതാണ്, എള്ളെണ്ണയാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഒരു സമയമൊന്നും വേണ്ട, ദോശ ചുടുന്ന സമയത്ത് അതിനകത്ത് ഇതെല്ലാം, ഈ ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല കളർഫുള്ളാണ്. അതുപോലെ ക്യാപ്സിക്കം പല കളറുണ്ട്, ക്യാരറ്റ് അല്ലേ, അതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും. അതുപോലെ വെളുത്തുള്ളിയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അതും ഞാൻ ചില ദിവസങ്ങളിൽ അത് നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് അതും കട്ട് ചെയ്തിടാറുണ്ട്. വലിയ പരിപാലനമൊന്നും ഇതിനകത്ത് വേണ്ട, ഈർപ്പം കുറയുമ്പോൾ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ കാൽഷ്യം ഷോർട്ടേജ് ഉള്ളവർക്ക് തേല് തേയ്മാനം അതിനൊക്കെ ഈ എള്ള് വളരെ നല്ലതാണ്. വെറുതെ പഴയക്കി കളയുന്ന ഉള്ളികളുണ്ടല്ലോ, നമ്മളതെടുത്ത് കളയുമല്ലേ ചെയ്യുന്നത്, അത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. ലീഫി വെജിറ്റബിളൊക്കെ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. കണ്ടോ, ഇതിന് നല്ലൊരു ഫ്ലേവറാണ്, നല്ല മണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല മണമാണ്, സാധാരണ നമ്മൾ ഉള്ളി ഇടുന്ന ആ ഒരു മണമല്ല, വേറൊരു ഫ്ലേവറാണ് ഇതിന് വരുന്നത്. പക്ഷേ നല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. കണ്ടോ, ഇതിന് കറിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ ചതച്ചെടുത്തു, എന്നിട്ട് തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്താണ്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൽ കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്, കൊച്ചുള്ളി ഇടുമ്പോൾ ഗുണം കൂടുതലാണ്, സവാളയേക്കാളും ഗുണം കൂടുതലാണ് കൊച്ചുള്ളിക്ക്. ഓക്കെ, നമുക്കിതും കൂടെ കൂട്ടിയിട്ട് ഇന്ന് ദോശ കഴിക്കാം. കണ്ടോ, മറ്റേ പൃഥ്വിരാജ് സിനിമയിൽ പറഞ്ഞ പോലെ ഇതാണ് മേ കളർഫുൾ അല്ലേ. ഇതിൽ ക്യാപ്സിക്കവും മറ്റേ ക്യാരറ്റും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഇതുമല്ല, നല്ല കളർഫുള്ളായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കേണ്ട ഒരു ഫ്ലേവറാണിത്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറന്നു പോരുത്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.